ദിവസം നമ്മളുടെ ചാനലിലിട്ട് ക്വാൺ മ്യൂച്വൽ ഫണ്ടിലുണ്ടായിട്ടുള്ള ഒരു ഫ്രണ്ട് റണ്ണിങ് സ്കാമിനെ പറ്റി ഉള്ള വീഡിയോ വളരെയധികം ആളുകൾ കാണുകയും വളരെയധികം ആളുകൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് നമ്മളെ കമൻറ്റ് വഴിയും അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 മെസ്സേജ് അയച്ചുകൊണ്ടും പറയുകയുണ്ടായി. അതിനുശേഷം ഞാൻ നമ്മളുടെ ചാനലിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഏതാണ്ട് ഇതേ സമയത്ത് വന്ന ഗ്രോ ആപ്ലിക്കേഷനിൽ നടന്നിട്ടുള്ളൊരു ഫ്രോഡിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു ചോദ്യത്തിന് വളരെയധികം ആളുകൾ വേണം എന്നുള്ള ഉത്തരവാണ് തന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനായിട്ട് പോകുന്നത്. ഗ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വലിയ സ്റ്റോക്ക് ബ്രോക്കർമാരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എളുപ്പത്തിലാക്കുന്നതിനും ഉള്ള ഒരു കമ്പനിയാണ്. അവർ തുടങ്ങിയത് മ്യൂച്വൽ ഫണ്ടുകൾ ഓൺലൈനായിട്ടുള്ള ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനെ തുടർന്ന് അവർ ബ്രോക്കർമാരായി മാറുകയായിരുന്നു. നമ്മളുടെ ചാനലിൽ ഗ്രോയെ പറ്റിയിട്ട് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രോയുടെ ഗുണദോഷങ്ങൾ പറയുന്ന ഒരു ഇതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുകയുണ്ടായിരുന്നു, ഇതുപോലെ എന്തെങ്കിലും അലിഗേഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ള സാധ്യതയും ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ തള്ളിക്കളയാനാവില്ല എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഗ്രോയിൽ നിക്ഷേപിച്ചിട്ട് ഗ്രോ വഴി ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ട് അത് പിൻവലിക്കാൻ പോയ സമയത്ത് പൈസ തിരികെ കിട്ടാതെ വന്ന ഒരാളുടെ കഥയാണ്. അതോടൊപ്പം തന്നെ അത് തിരികെ കിട്ടുന്നതിനായിട്ട് അയാൾ എന്താണ് ചെയ്തത്, അതെങ്ങനെ അവസാനിച്ചു എന്നുള്ളതും ഇത്തരമൊരു പ്രശ്നം നമ്മൾ ഇത്രയധികം പണം നിക്ഷേപിക്കുന്ന ആളുകളാണ് അത് ഗ്രോ വഴിയോ അല്ലെങ്കിൽ കുബേര വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഒക്കെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം കൃത്യമായിട്ട് നമ്മൾ പറയുന്ന സ്റ്റോക്കുകളിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റഡ് ആവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ് എന്നും ഗ്രോ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മറ്റേതൊക്കെ തരത്തിൽ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും വാങ്ങാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതൊരു കാരണവശാലും ഗ്രോയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ കാണരുത്. ഉണ്ടായ ഒരു സംഭവത്തിന്റെ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്രോ ധാരാളം കാലമായിട്ട് വളരെയധികം കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളൊരു കമ്പനിയാണ്. എനിക്ക് ഞാൻ ഗ്രോ വഴി ഒരു ഫോളിയോ ഞാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുൻപത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലും ഒരു 5 മുതൽ 10% വരെ ആളുകൾ തട്ടിപ്പ് നടത്താൻ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളാണ്. അതിപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ചിട്ടി കമ്പനി ആയാലും KSFE ആയാലും ട്രഷറി ആയാലും ബാങ്കുകളായാലും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളായാലും അത് അതേപോലെ പുതിയ തലമുറയിലുള്ള ബ്രോക്കർമാരോ അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരോ ഒക്കെ ആയാലും എല്ലാവരും തരം കിട്ടിയാൽ തട്ടിപ്പ് നടത്താമെന്ന് കരുതുന്ന ഒരു 10% ആൾക്കാരുണ്ട് എന്നുള്ള എൻ്റെ ഒരു അനാലിസിസ്, കുറേ ഫിനാൻഷ്യൽ ഡേറ്റകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനാലിസിസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം സത്യം തന്നെയാണ് എന്നാണ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സംഭവത്തിലേക്ക് വരാം. 2020 ഹനേന്ദ്ര പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ സഹോദരി ഗ്രോ ആപ്ലിക്കേഷൻ വഴി പരാഗ് പരീക് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടിലേക്ക് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഗ്രോയില് ആ ഒരു സമയത്ത് 2020 കാലഘട്ടത്തിൽ നമ്മൾ ഗ്രോ വഴിയോ അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോം വഴിയോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായിട്ട് പോകുന്നത് ഗ്രോയുടെ ഒരു പൂൾ അക്കൗണ്ടിലേക്കായിരുന്നു. ആ പൂൾ അക്കൗണ്ടിൽ നിന്ന് ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനി ആ പൈസ എടുക്കുകയും അത് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പൂളിലേക്ക് മാറ്റുകയും എന്നിട്ട് അതിൽ ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ അസൈൻ ചെയ്തുകൊണ്ട് ഒരു ഫോളിയോ, മ്യൂച്വൽ ഫണ്ട് ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഈ മ്യൂച്വൽ ഫണ്ട് ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് 2 മുതൽ 3 ദിവസം വരെ എടുക്കാറുണ്ട്. ആ 2 മുതൽ 3 ദിവസത്തിന് ശേഷം ഈ ഫോളിയോ നമ്പർ ഗ്രോയിലേക്ക് തിരികെ കിട്ടുകയും ഗ്രോയുടെ ഡാഷ്ബോർഡുകളിൽ അത് 2-3 ദിവസത്തിനുള്ളിൽ ഡിസ്പ്ലേ ആവുകയാണ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നടന്നു എന്നാണ് ഈ ഹനേന്ദ്ര പട്ടേലിൻ്റെ സഹോദരി മനസ്സിലാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രോയിലെ 3-ാമത്തെ ദിവസം എടുത്തു നോക്കുമ്പോൾ അവരുടെ ഫോളിയോ നമ്പറെല്ലാം വരുന്നുണ്ട്. പരാഗ് പരീക്കിൽ ഇത്രയും വലിയൊരു തുക നിക്ഷേപിച്ചിട്ടുണ്ട്, അത് ഇന്നത്തെ വില എത്രയാണെന്ന് പറഞ്ഞത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവർ ആ കാര്യം വിട്ടു.
ഫർദർ ഇൻവെസ്റ്റ്മെന്റുകളോ ഒന്നും നടത്തിയില്ല. 2024 അവർക്ക് പണത്തിന് ആവശ്യം വന്നപ്പോൾ അവര് എന്ത് ചെയ്തു, ഗ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, ഫോളിയോ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിഡംഷന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. റിഡംഷന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓർഡറൊക്കെ പ്ലേസ് ആയെങ്കിലും പൈസ ഇവർക്ക് തിരികെ വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പൈസ തിരികെ വന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവര് ഗ്രോയുടെ സപ്പോർട്ടിനെ സമീപിച്ചു. ഗ്രോയുടെ കസ്റ്റമർ സപ്പോർട്ട് ഒരു കൃത്യമായിട്ടുള്ള വിവരമല്ല കൊടുത്തത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വിവരത്തിന് പകരമായിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോൾ അടുത്തതായിട്ട് അവർ ചെയ്തത് പരാഗ് പരീഖ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ സമീപിക്കുകയാണ്. കമ്പനിയെ സമീപിച്ച് അവർ ഇൻഫർമേഷൻ പാസ് ചെയ്തപ്പോൾ, അതായത് അവരുടെ ഫോളിയോയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പരാഗ് പരീഖ് തിരിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു ഫോളിയോ നമ്പർ ഞങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഇല്ല, അതായത് അവർ ഇത്രയും വലിയൊരു തുക നിക്ഷേപിച്ചതിൻ്റെ യാതൊരു രേഖകളും പരാഗ് പരീഖ് കമ്പനിയിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവരെന്ത് ചെയ്തു, ഗ്രോയെ വീണ്ടും സമീപിച്ചു, എനിക്ക് ഫോളിയോ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ പരാഗ് പരീഖ് പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു ഫോളിയോ ഇല്ല എന്നാണ്, നിങ്ങളാണെന്നുണ്ടെങ്കിൽ പൈസ തിരികെയും തരുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അവർക്കൊരു സംഗതിയെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെ പൈസയെ വന്നിട്ടില്ല, അവരങ്ങനെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് ഫോളിയോ നമ്പർ കാണിക്കുന്നതായിരിക്കും, അല്ലാതെ അവർക്കൊരു പൈസയും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിലൊക്കെ അവർ ക്യാംപ്സിൻ്റെ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് സൈൻ ചെയ്ത് അയക്കാനൊക്കെ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഫോളിയോ നമ്പർ ഈ ഗ്രോയുടെ ഡാഷ്ബോർഡിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മൊത്തത്തിലൊരു പുകമറ അല്ലെങ്കിൽ മൊത്തത്തിലൊരു പ്രശ്നമുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. സഹോദരനായിട്ടുള്ള ഹനേന്ദ്ര പട്ടേല് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്, പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ ഇൻഫർമേഷനുകളുള്ള ഒരു സോഷ്യൽ മീഡിയ സൈറ്റാണ് ലിങ്ക്ഡിൻ. അപ്പോൾ ഈ ലിങ്ക്ഡിനിൽ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം തന്നെ, ഗ്രോ അടക്കമുള്ള എല്ലാ കമ്പനികളും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട മിനിസ്റ്റേഴ്സും ജോലി ചെയ്യുന്നവരും ഒക്കെ ഉള്ളൊരു സോഷ്യൽ മീഡിയ സൈറ്റാണ് ലിങ്ക്ഡിൻ. അതിൽ പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലാവുകയും ചെയ്തു. ആ അങ്ങനെ വൈറലായ സമയത്ത് ഇത് ഗ്രോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഗ്രോ ആദ്യമേ ഇത് പബ്ലിക്കായിട്ട് ഇത് ഇതിങ്ങനെയല്ല, ഇത് വരെ തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിനൈ ചെയ്യാനായിട്ട് നോക്കിയെങ്കിലും ഈ പബ്ലിക് ആളുകൾ ഇവരുടെ കയ്യിൽ തന്നെയാണ് തെറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഈ പോസ്റ്റിന് കിട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ എന്തായി, ഇവര് ഈ കസ്റ്റമറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ഈ പൈസ അവരുടെ ഒരു ഇമേജ് റീറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഇങ്ങനൊരു പൈസ ഇവർക്ക് തിരികെ കൊടുക്കാമെന്ന് സംഭവിക്കുകയാണ് ചെയ്തത്, അതായത് റീഫണ്ട് കൊടുക്കാമെന്ന് സംഭവിക്കുകയാണ് ചെയ്തത്. പക്ഷേ റീഫണ്ട് കൊടുക്കുന്നതിന് അവരൊരു കാര്യം കൂടെ ചെയ്തു. റീഫണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ആദ്യമിട്ട പോസ്റ്റ്, ഈ ഹനേന്ദ്ര പട്ടേൽ ലിങ്ക്ഡിനിൽ ഇട്ട പോസ്റ്റ്, ഇത്രയും വൈറലായിട്ടുള്ള പോസ്റ്റ് ഒഴിവാക്കണം, അത് അവരുടെ ഇമേജിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹനേന്ദ്ര പട്ടേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ആ പൈസ റിസീവ് ചെയ്തതിന് ശേഷം ഈ പോസ്റ്റ് റിമൂവ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റ് റിമൂവ് ചെയ്യുമായിരുന്നോ? അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തത് ശരിയാണോ? ഈ ഹനേന്ദ്ര പട്ടേല് പോസ്റ്റ് റിമൂവ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താനായിട്ട് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നൊന്ന് മനസ്സിലാവാനായിട്ടാണ്. എന്നാലും ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഇത്രയും വൈറലായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഫണ്ട് ഇവർക്ക് തിരികെ കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു പ്രശ്നത്തിൻ്റെ എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളതിന് എൻ്റെ ഒരു മനസ്സിലാക്കൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഈ 2020 ഇട്ടത്. ആ ഒരു സമയത്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ പൈസ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഈ ഗ്രോ പോലുള്ള, കുവേര പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ, അല്ലെങ്കിൽ ഇ ടി മണി പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ പൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോമൺ അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലേക്കാണ് നമ്മുടെ പൈസ പോവുക. അവിടെ നിന്നാണ് എങ്ങോട്ട് പോവുക, നമ്മൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ സൈറ്റുകളിലേക്ക് പോവുക. പൂൾ അക്കൗണ്ടിലേക്ക് വന്ന പൈസ ഈ AMC അല്ലെങ്കിൽ
മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ സൈറ്റിലേക്ക് വിടാതെ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വിടാതെ ആ പൈസ ഈ ഗ്രോയിലുള്ള ആരോ അല്ലെങ്കിൽ ആളുകളിലോ ഇത് മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇതെൻ്റെ ഒരു അനാലിസിസ് മാത്രമാണ്, ഞാൻ ഇത് കൺഫേമായിട്ട് പറയുന്നതല്ല, പക്ഷെ അതിനാണ് സാധ്യത കാണുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ വരുമോ എന്ന് നിങ്ങൾ ചോദിക്കും. ഇപ്പോൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ, സെബി 2 വർഷം മുമ്പ് 2022 പുതിയൊരു നിയമം കൊണ്ടുവന്നു. ഗ്രോ പോലെ, കുവേര പോലെ, ഇ ടി മണി പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് പൂൾ അക്കൗണ്ടിലേക്ക് പൈസ മേടിക്കാൻ യാതൊരുവിധ അർഹതയില്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഇൻവെസ്റ്റർ ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് ആ ഫണ്ടിലേക്ക് യു പി ഐ വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രോയോ ഇ ടി മണിയോ ഒക്കെ മുൻപ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പൂൾ അക്കൗണ്ടിലേക്ക് അല്ല പോവുക, ഈ പൈസ നേരെ പോകുന്നത് എ എം സിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. അത് 2-3 ദിവസത്തിനുള്ളിൽ അവരുടെ ഫോളിയോ ക്രിയേഷനും അവരുടെ യൂണിറ്റ് അലോക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ട് 3 ദിവസത്തിനുള്ളിൽ നമ്മളുടെ ഫോളിയോ നമ്പറും ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും നമുക്ക് റിഫ്ലക്റ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിൽ ഈ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സെബി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് ഈ 2022 ആ ഒരു ചേഞ്ചിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നമ്മളുടെ നാട്ടിലെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു എഫിഷ്യൻസി ഓരോ ദിവസം കൂടുകയാണ് എന്ന് നമ്മൾ പല വീഡിയോയിലും പറയുന്നത്. ഗ്രോയെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് അത്തരമൊരു ഇൻവെസ്റ്റ്മെൻറ്റേ നടന്നിട്ടില്ല, കസ്റ്റമർ പറയുന്നത് തെറ്റാണ്, അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഗ്രോയ്ക്ക് അങ്ങനെ ഒരു എമൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫോളിയോ അവർ ജനറേറ്റ് ആക്കി കൊടുത്തത്? അവർ തട്ടിപ്പ് ഉറപ്പിക്കാനായിട്ടായിരുന്നോ ഇത് ആക്കി കൊടുത്തത്? അതുപോലെ ഇത് ഒരു ഗ്ലിച്ചാണ് എന്ന് പറയുന്നുണ്ട്, ഒരു ടെക്നിക്കൽ ഗ്ലിച്ചാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു തുക എന്തുകൊണ്ടാണ് ഈ കസ്റ്റമർക്ക് ഇവർ തിരികെ കൊടുത്തത്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയതാണ്. ഫോളിയോ എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു? പിന്നെ എല്ലാ ഇത്തരം സ്ഥാപനങ്ങളിലും റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്. അതായത് ഒത്തുനോക്കൽ, ആക്ച്വലായിട്ട് നമ്മളുടെ ഗ്രോയിൽ കാണിക്കുന്ന റെക്കോർഡ്സും എ എം സികളോ അല്ലെങ്കിൽ അവരുടെ രജിസ്റ്റാർഡുകളുടെ ഡേറ്റയുമായിട്ട് ഒത്തുനോക്കുന്ന റീകൺസിലിയേഷനിലൊന്നും ഇത് വരാത്തത് എന്തുകൊണ്ടായിരുന്നു? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒരു കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഗ്രോയിലെ ആരോ ഇതിൽ കാര്യമായിട്ട് ഒരു ഫ്രോഡ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു മിസ്റ്റേക്കോ ഒരു ടെക്നിക്കൽ എററോ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് വരാം. എങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനൊരു തേർഡ് പാർട്ടി അപ്ലിക്കേഷനുകളെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾക്ക് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പൂൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഭാവിയിൽ വരാൻ സാധ്യതയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ആ പൂൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് മാത്രമേ വരാതിരിക്കാൻ പറ്റൂ സാധ്യതയുള്ളൂ. പക്ഷേ ഈ തട്ടിപ്പ് നടത്താൻ കച്ച കെട്ടിയിറങ്ങിയിട്ടുള്ള ആളുകൾ പുതിയ തട്ടിപ്പ് മേഖലകളുമായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളുടെ ഹാർഡ് ഏൺ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പൈസ കളയാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. അതിനുള്ള ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും എല്ലാ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലും എല്ലാ പ്ലാറ്റ്ഫോമിലും കൃത്യമാക്കി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഗ്രോയിലോ അല്ലെങ്കിൽ പേ ടി എം മണിയിലോ അല്ലെങ്കിൽ ഇ ടി മണിയിലോ കുബേരയിലോ എവിടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും എം എഫ് സെൻട്രൽ പോലുള്ള ഇൻഡിപെൻഡൻറ് ഏജൻസികളിലെ ഒരു ലോഗിൻ ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എം എഫ് സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രജിസ്ട്രാർ കമ്പനികളായിട്ടുള്ള ക്യാംസും കാർവിയും ചേർന്ന് ഫ്രീ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാനും അതിൻ്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ എം എഫ് സെൻട്രൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടോ, ഓരോ മ്യൂച്വൽ ഫണ്ടുകളും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടോ, ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ക്യാംസിൻ്റെ സൈറ്റ് കെ എം
ഫിൻടെക്കിൻ്റെ സൈറ്റ് പോലുള്ള സൈറ്റുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് അക്കൗണ്ട്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾക്ക് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടുകളുടെയും ഡീറ്റെയിൽസ് ഒരു റിപ്പോർട്ട് രൂപത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഇമെയിലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനെയാണ് കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുക. അത് എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നാലാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഇമെയിൽ വരും. അതായത് ഗ്രോ വഴി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോയിൽ നിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ഇ ടി മണി ആണെങ്കിൽ ഇ ടി മണിയിൽ നിന്ന്, അതാണ് പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ നിന്നൊരു ഇമെയിലോ മെസ്സേജോ ഒക്കെ വരും, അത് സൂക്ഷിച്ചു വയ്ക്കുക. അതിനുശേഷം മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ നിന്ന് ഒരു മെസ്സേജോ ഇമെയിലോ വരും, അതും സൂക്ഷിച്ചു വയ്ക്കാം. അതിനുശേഷം ഈ ഫോളിയോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാംസിൽ നിന്നും കാർവിയിൽ നിന്നും മെസ്സേജുകളോ ഇമെയിലുകളോ വരും. അതുപോലെ മാസത്തിലൊരിക്കൽ ഈ ക്യാംസിൽ നിന്നും കാർവിയിൽ നിന്നും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമെയിലൊക്കെ വരും, അത് സൂക്ഷിച്ചു വയ്ക്കുക. അതുപോലെ NSDL CDSL പോലുള്ള ഡെപ്പോസിറ്ററി സർവീസുകളിൽ നിന്നും നിങ്ങൾക്ക് ഇമെയിലും മൊബൈൽ മെസ്സേജും ഒക്കെ വരും, അതും സൂക്ഷിച്ചു വയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ഈ പ്ലാറ്റ്ഫോമുകളിൽ എല്ലായിടത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണാനും സാധിക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അവസാനത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രോ ഇത്തരം ഒരു തട്ടിപ്പ് ഗ്രോയിലുള്ള ആരോ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രോയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു അവിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, AMC അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ സൈറ്റിൽ നേരിട്ട് ചെന്ന് നിക്ഷേപിക്കാം. അതായത് ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ സൈറ്റ് ഒരു ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ HDFCFund.com എന്ന് പറഞ്ഞൊരു സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് HDFCയുടെ മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതാണ് AMC സൈറ്റ് വഴി എടുക്കുന്ന മാർഗം. രണ്ടാമത്തേത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ MF Central എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ബ്രോക്കർമാർ വഴി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാം. ഇനി ഓൺലൈനായിട്ടൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ക്യാംസിൻ്റെ ഓഫീസുകൾ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓഫീസുകൾ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാം. അതുപോലെ ക്യാംസിൻ്റെ സൈറ്റ് വഴിയും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ മറ്റ് രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ബാങ്കിനെ സമീപിച്ചുകൊണ്ട്, നിങ്ങളുടെ ബാങ്കിനെ സമീപിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാം. ഇത് രണ്ട് കാര്യവും കുറച്ച് കോസ്റ്റ്ലിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം ബാങ്കുകളും ഡിസ്ട്രിബ്യൂട്ടർമാരും നിങ്ങൾക്ക് ഒരു റെഗുലർ രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടാണ് തരിക എന്നുള്ളതുകൊണ്ട് അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ മറ്റുള്ള മാർഗ്ഗങ്ങൾ, ഓൺലൈൻ മാർഗ്ഗങ്ങളും മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ നേരിട്ട് ചെന്ന് ചെയ്യുന്നതും ക്യാംസിൻ്റെ ഓഫീസിൽ നേരിട്ട് ചെന്ന് ചെയ്യുന്നതും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പരിഗണിക്കാവുന്ന ഓപ്ഷനുകളാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡയറക്ഷനുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. ഇത് ഇൻവെസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്.